പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച കോടതി സർക്കാർ നിലപാട് അറിയാൻ മാറ്റിയിരുന്നു. വിവരങ്ങൾ സാലി മുഹമ്മദാണ് നൽകുക. സാലി, സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉമേഷാണ് ചേരുന്നത്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായ ഒരു ദിനമാണ്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ഒരു വിധിയുണ്ടായേക്കും. എന്താണ് മറ്റു വിശദാംശങ്ങൾ? കീർത്തി, കെ സുധാകരനെ സംബന്ധിച്ച് നിർണായകമാണ് ഇന്നത്തെ ദിവസം. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഒരു അന്തിമ വിധി ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഇനി വേറൊരു ദിവസത്തേക്ക് ഈ മുൻകൂർ ജാമ്യാപേക്ഷ മാറ്റിവെച്ചാൽ അതുവരെ അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ, അറസ്റ്റ് ചെയ്യാൻ പാടുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നിരീക്ഷണം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ദിവസം പ്രാധാന്യമർഹിക്കുന്നത് നേരത്തെ കെ സുധാകരൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിൽ സർക്കാർ നിലപാടറിയാൻ വേണ്ടിയാണ് ഇന്നത്തേക്ക് മാറ്റിയത്. ഇന്ന് സ്വാഭാവികമായും സർക്കാരിൻ്റെ നിലപാട് കോടതി അറിയിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കെ സുധാകരനെതിരെ തെളിവുകൾ ശക്തമാണ് എന്ന് കഴിഞ്ഞ ദിവസം ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ തെളിവുകൾ ശക്തമായ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സുധാകരനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാട് തന്നെയായിരിക്കും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കുക. ഒരുപക്ഷെ സുധാകരനെതിരെയുള്ള തെളിവുകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചും അതിൻ്റെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചിൽ നിന്ന് കോടതിക്ക് കൈമാറാനുള്ള സാധ്യതയുമുണ്ട്. കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു കേസാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഉള്ള തനിക്കെതിരെയുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ കേസ്. തൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്തുക എന്നുള്ളതാണ് ഈ കേസിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. താൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നാണ് കെ സുധാകരൻ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. തന്നെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ താൻ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് കെ സുധാകരൻ നേരത്തെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കെ സുധാകരൻ തൻ്റെ വാദമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് കെ സുധാകരൻ്റെയും ഒപ്പം ക്രൈംബ്രാഞ്ചിൻ്റെയും വിശദമായ വാദം കേൾക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. കീർത്തി, ഉമേഷ് ഇന്നലെ പരാതിക്കാരൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി നിർണായകമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മൊഴികൾ ഈ കേസിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തും? എന്താണ് സുധാകരൻ്റെ മുന്നിലുള്ള ഭാവി? കെ സുധാകരനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പായി, അതായത് മറ്റന്നാളാണ് കെ സുധാകരനോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്ന ദിവസം, അതിന് മുൻപ് ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നു. ഈ നടപടികൾക്കൊക്കെ മുൻപായി കെ സുധാകരനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിട്ടിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ പരാതിക്കാരോട് പലതവണയായി പരാതിക്കാരെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം ഡിജിറ്റൽ തെളിവുകളടക്കം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ കേസിൽ ഒന്നാം പ്രതിയായ മോൻസനെ ക്രൈംബ്രാഞ്ച് ഇന്നലെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇന്നലെ ജയിലിലെത്തിയാണ്, കോടതിയുടെ പ്രത്യേക അനുമതിയോടെ ജയിലിലെത്തിയാണ് മോൻസനെയും ചോദ്യം ചെയ്തത്. അപ്പോൾ ഈ എല്ലാ മൊഴികളും നിലവിൽ ക്രൈംബ്രാഞ്ചിൻ്റെ പക്കലുണ്ട്, തെളിവുകളും പക്കലുണ്ട്. ഇക്കാര്യം, ഈ തെളിവുകൾ ശക്തമാണ് എന്ന കാര്യം കോടതിയെ അറിയിക്കും എന്നാണ് ഇന്നലെ DYSP തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു തീർപ്പ്, കോടതി എന്തായിരിക്കും കോടതിയുടെ ഒരു തീരുമാനം എന്നുള്ളത് തന്നെയാണ് കെ സുധാകരനെ സംബന്ധിച്ച് വളരെ നിർണായകമാവുക. എന്നാൽ ഇന്ന് അന്തിമ വിധി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഈ സമയത്ത് അക്കാര്യത്തിലൊരു വ്യക്തത ഇല്ല. കീർത്തി, ഒപ്പം തന്നെ മോൺസൺ ഫോണിൽ കൂടി മാപ്പ് അപേക്ഷിച്ചു, അതുകൊണ്ട് ആ പ്രശ്നത്തിൽ ഞാൻ പരാതി സൂക്ഷിക്കുന്നില്ല എന്നാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ജയിലിലുള്ള മോൺസൺ എങ്ങനെയാണ് മാപ്പ് അപേക്ഷിച്ചത്? അത്തരത്തിലുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ലേ ഉമേഷ്? ഇന്നലെ DYSP പറഞ്ഞത് അത്തരത്തിൽ ഒരു സംഭാഷണം നടന്നതായി സാധ്യതയില്ല, കെ സുധാകരനെ മോൻസൺ അങ്ങനെ ജയിലിൽ നിന്ന് വിളിച്ചിട്ടില്ല എന്നൊക്കെയാണ് DYSP വ്യക്തമാക്കിയത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട്. ഒരു പക്ഷേ സുധാകരൻ അത് വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞതാകാം എന്നുള്ളൊരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അദ്ദേഹം നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ പരസ്പരം പൊരുത്തക്കേടുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഇതിനെയും കണക്കാക്കാം എന്നുള്ളതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. പരമാവധി തെളിവുകൾ ശേഖരിക്കുകയും ആ തെളിവുകൾ മുൻനിർത്തി കെ സുധാകരനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനു മുൻപായി ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലും കെ സുധാകരനെ എന്തുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന് തെളിയിക്കാനുള്ള എന്ന് ശക്തമായി വാദിക്കാനുള്ള തെളിവുകളും ക്രൈംബ്രാഞ്ചിൽ നിന്ന് കോടതിക്ക് മുമ്പാകെ നിരത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമേഷ്, വ്യക്തമാണ് K
കെ സുധാകരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി പരിഗണിക്കും. ഉമേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.